കോവിഡ് വാക്സിൻ ഇടവേളകൾ 84 ദിവസം എന്തിനെന്ന് കേന്ദ്ര സർക്കാരിനോട് ഹൈക്കോടതി ചോദിച്ചിരിക്കുന്നു. ഇക്കാര്യത്തിൽ കേന്ദ്ര സർക്കാർ വിശദീകരണം നൽകണം. വാക്സിൻ ലഭ്യതയാണോ 84 ദിവസം ഇടവേള നിശ്ചയിക്കാൻ കാരണമെന്നും കോടതി. സാലി മുഹമ്മദ് കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. സാലി, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, കാരണം ഈ വാക്സിൻ്റെയൊക്കെ ആദ്യ ഘട്ടത്തിൽ ഇത്തരത്തിൽ ഈ വലിയൊരു ഇടവേള ഉണ്ടായിരുന്നില്ല. പിന്നീട് വാക്സിൻ്റെ ദൗർലഭ്യമുണ്ടായ ഘട്ടത്തിലാണ് 84 ദിവസം ഇടവേള എന്ന രീതിയിലേക്ക് കോവിഷീൽഡിൻ്റെ കാര്യത്തിൽ വന്നത്. ഇത് വാക്സിൻ ലഭിക്കാത്തത് കൊണ്ടാണോ അതോ ഏതെങ്കിലും തരത്തിലുള്ള ശാസ്ത്രീയമായ പഠനങ്ങളുടെ അടിസ്ഥാനത്തിലാണോ ഈ ഇടവേള എടുക്കുന്നത് എന്ന് ഇതുവരെ ഒരു വ്യക്തത വന്നിട്ടില്ല. ഇക്കാര്യമാണ് ഇപ്പോൾ കോടതി ചോദിച്ചിരിക്കുന്നത്. മനു, തീർച്ചയായും അക്കാര്യത്തിൽ തന്നെ ഒരു വിശദീകരണം വേണം എന്നാണ് കോടതി ആവശ്യപ്പെട്ടിരിക്കുന്നത്. കാരണം ഇതൊരു സ്വകാര്യ കമ്പനി നൽകിയ ഹർജിയാണ്. അവിടുത്തെ ജീവനക്കാർക്ക് 12,000 ജീവനക്കാരുണ്ട്. അത് കമ്പനി ചെലവിൽ ആദ്യ ഡോസ് നൽകി, പക്ഷേ രണ്ടാം ഡോസ് നൽകാൻ അനുമതി ലഭിക്കുന്നില്ല കേന്ദ്ര സർക്കാരിൽ നിന്ന്. ഇതാണ് ഈ കമ്പനി നൽകിയ ഹർജിയുടെ പ്രധാന കണ്ടന്റ്. അപ്പോൾ അക്കാര്യത്തിൽ കോടതി ഇടപെട്ട് രണ്ടാം ഡോസിന് അനുമതി നൽകണം. 84 ദിവസത്തിന് മുൻപ് തന്നെ അത് എടുക്കാനുള്ള അനുമതി ലഭ്യമാക്കണം എന്നുള്ളതാണ് കമ്പനിയുടെ ഹർജി. അപ്പൊ അത് പരിഗണിക്കുമ്പോഴാണ് കോടതി പ്രസക്തമായ ആ ചോദ്യം ചോദിക്കുന്നത്. അതായത് ഇപ്പോൾ കേന്ദ്ര സർക്കാർ പറയുന്നത് 84 ദിവസത്തെ ഇടവേളയാണ് ആ വാക്സിന്റെ രണ്ട് ഡോസുകൾ തമ്മിൽ. ആദ്യ ഡോസ് എടുത്തതിന് ശേഷം 84 ദിവസം കഴിഞ്ഞതിന് ശേഷമേ രണ്ടാം ഡോസ് എടുക്കാൻ കഴിയൂ എന്നുള്ളതാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ നിശ്ചയിച്ചിരിക്കുന്ന മാനദണ്ഡം. അങ്ങനെ ഒരു മാനദണ്ഡം നിശ്ചയിക്കുന്നതിന് എന്താണ് കാരണം? അത് ഒന്ന്, കോടതി ചോദിക്കുന്നത് അതിന്റെ കാര്യശേഷി, അതായത് ഫലപ്രാപ്തിയാണോ മാനദണ്ഡമാക്കിയത്, അതോ കോവിഡ് വാക്സിന്റെ ലഭ്യത കുറവാണോ ഇത് ഇങ്ങനെ ഒരു 84 ദിവസം എന്ന മാനദണ്ഡം നിശ്ചയിക്കുന്നതിനുള്ള കാരണം എന്ന് കേന്ദ്ര സർക്കാർ വിശദീകരിക്കണം എന്നാണ് ഇപ്പോൾ ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത്. ഏതായാലും ഇപ്പോൾ ഈ ഹർജിക്കാർ ആവശ്യപ്പെട്ടിരിക്കുന്ന മറ്റൊരു കാര്യം, സ്വന്തമായി വാക്സിൻ എടുക്കുന്നവർക്ക്, സ്വന്തം പണം മുടക്കി വാക്സിൻ എടുക്കുന്നവർക്കെങ്കിലും അക്കാര്യത്തിൽ ഒരു ഇളവ് നൽകണം എന്നാണ് ഹർജിക്കാരുടെ ആവശ്യം. അപ്പൊ ഇക്കാര്യവും കോടതി ചോദിച്ച രണ്ട് ചോദ്യങ്ങൾ, എന്താണ് ഇതിന്റെ മാനദണ്ഡം എന്നുള്ള കോടതി ഉന്നയിച്ച ചോദ്യത്തിനും, ഇനി സ്വന്തമായി വാക്സിൻ എടുക്കുന്നവർക്ക് നേരത്തെ എടുക്കുന്നതിന് അനുമതി നൽകുമോ എന്നുള്ള ഹർജിക്കാരന്റെ ചോദ്യത്തിനും കേന്ദ്ര സർക്കാർ വിശദീകരണം നൽകണമെന്നാണ് ഇപ്പോൾ ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത്. വ്യാഴാഴ്ചത്തേക്ക് കേസ് പരിഗണിക്കുന്നതിനായി മാറ്റിയിരിക്കുകയാണ്.